അതായത് ചീറ്റി എഫെലിൽ ആവാസനാമെന്നത് കടലിൽ വെള്ളം എല്ലാം പറ്റിപ്പോയി ഇപ്പൊ നമ്മള് കടലിന്റെ അടിയിലുള്ള എല്ലാ സീക്രട്ട് സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുവാ ഇത് കണ്ടാ നമ്മള് കടലിന്റെ അടിയിൽ സീക്രട്ടായിട്ടുള്ള ഡെഡ് ബോഡിയാണത് ഇവിടെ സിറ്റിയിലാണെങ്കിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് പണിയൊന്നും ഇല്ല അതുകൊണ്ട് ആൾക്കാരെല്ലാം കഷ്ടപ്പെടുവാ ഹലോ ഗായസ് ലോസ് ആഞ്ചോസ് സിറ്റിയില് വോൽക്കാനെ പൊട്ടിത്തെറിച്ച് ലാവ സുനാമി പോലെ വന്ന് ഒത്തിരി ആൾക്കാർ ചത്തുപോയി ഗായ്സ് ഒത്തിരി സംഭവങ്ങളൊക്കെ നശിച്ചൊക്കെ പോയി നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ട്രവറും മൈക്കിളും ഫാമിലിയും എല്ലാം കൂടെ നമ്മൾ സിറ്റിന്ന് വെളി വെളിയിൽ പോയതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ഇടുന്നു രക്ഷപ്പെട്ട് ഇപ്പത്തേന് നമ്മൾ രണ്ട് മാസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് സിറ്റിന്ന് കുറെ ലാവാക്കെ പോയി ഇപ്പൊ കടലിൽ മാത്രമേ ഉള്ളൂ ഇനി അതും കൂടെ പോയാൽ മതി നമുക്ക് പോയിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു വരാം അപ്പോഴത്തേനും നമ്മുടെ സിറ്റി പഴയ പോലെ ആവുമായിരിക്കും കായശ്സ് നമ്മൾ കുറച്ച ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേന് പൈപ്പിലൊന്നും വെള്ളമില്ല ഇല്ല കായ് സ്വിമ്മിംഗ് പൂളിൽ നോക്കിയപ്പോ അതിലും വെള്ളമില്ല ഇല്ല എന്ത് പറ്റി അറിയാനായിട്ട് ഞാൻ ടി വി വെച്ച് നോക്കിയപ്പോഴത്തേന് ടിവിയിൽ പറയുന്ന ഇതുപോലെ സിറ്റിയിൽ ഫുള്ളും വെള്ളമില്ല ഇല്ല എല്ലായിടത്തും വെള്ളം പറ്റി പോയെന്നാ പറയുന്ന കടലിൽ പോലും വെള്ളമില്ലെന്ന് പറയുന്നത് ഗായ് എന്തോ പറ്റിയാന്ന് അറിയുന്നില്ല എനിക്ക് ലാവാ സുനാമി വന്നു പോയതിന് ശേഷം കടലിലുള്ള വെള്ളം എല്ലാം പറ്റിപ്പോയെന്നാ തോന്നുന്നത് കടലിൽ പോലും വെള്ളമില്ലെങ്കിൽ നമ്മുടെ സിറ്റിയിൽ എങ്ങനെ വെള്ളം കിട്ടുമെന്ന് അറിയത്തില്ല കായ്സ് നമ്മളെന്തോ ചെയ്യും എന്നറുന്നില്ല പിന്നെ നമ്മൾ ഈ നാട് വിട്ട് പോണ്ടി വരുമോ വായ്സ് എന്തു ഞാൻ കടലിനടുത്ത് എത്തിയിട്ടുണ്ട് നോക്കി കടലിലൊന്നും ഒട്ടും വെള്ളമില്ല ഇത് നമ്മുടെ കടൽ തന്നെ ആണോന്നറിയുന്നില്ല നമ്മള് ബീച്ച് സൈഡിലാ ഉള്ളത് ഇവിടെ ആരും ഇല്ല പോരാത്തിന് കടലിലൊരു വെള്ളം പോലും ഇല്ല വായ് ലോസ് ആഞ്ചോ സിറ്റി നോ വാട്ടർ സിറ്റി ആയിട്ട് മാറുമോ എന്തുവാണെന്ന് അറിയുന്നില്ല കായ് എന്തുവാണെങ്കിലും കടലിലൊന്നും വെള്ളമില്ലല്ലോ എന്തോ ഒരു ഗ്ലിച്ചൊക്കെ ആകുന്നുണ്ട് കായ്സ് കടലിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കടലിനടിയിലുള്ള സീക്രട്ട് പ്ലേസ് ഒക്കെ പോയി നോക്കിയാലോ മൊത്തത്തിൽ പത്ത് പന്ത്രണ്ട് സ്ഥലം ഉണ്ട് കായ് സീക്രട്ടായിട്ട് കടലിന്റെ അടിയിൽ അതെല്ലാം പോയി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കായസപ്പൊ ഞാൻ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇത് എന്തുവാന്ന് പോലും എനിക്ക് അറിയത്തില്ല ഞാൻ ഇതിനുമുമ്പ് ഈ സ്ഥലത്ത് വന്നിട്ടില്ല കായ്ശി ദേ മീനൊക്കെ പൊഴിഞ്ഞു വീഴുന്നു കായ് സ്രാവ് ഒക്കെ കിടക്കുന്നോണ്ടോ ഇതിന്റെ മേളിൽ കയറി നോക്കാം ഇത് അറിയുന്നില്ലല്ലോ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടില്ല ഈ സാധനം ഒന്നും ഇപ്പൊ വെള്ളം ഇല്ലാത്തോണ്ട് നമുക്ക് ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന എന്തുവാണെങ്കിലും ഇതിന്റെ മേളിൽ എന്തു ഉള്ളതെന്ന് നമുക്കൊന്ന് കയറി നോക്കാം കൈസപ്പ ഞാൻ ഇതിന്റെ മേലിൽ വന്നിട്ടുണ്ട് ഇത് എന്തുവാന്നറിയുന്നില്ല ഗൈസി ഇതിനകത്തും വല്ലതും കയറാൻ പറ്റുവോ ഇത് എനിക്ക് കണ്ടിട്ട് ഒരു ഐഡിയയും ഇല്ല എന്ത് സാധനം ഒന്നും മനസ്സിലാകുന്നില്ല നമുക്ക് എന്തുവാണെങ്കിലും അവിടെ ഒരു കുഴി പോലെ കാണുന്നുണ്ട് എന്തോ കിണറോ എന്തോ ആണെന്നാ തോന്നുന്നത് നമുക്ക് അതിനകത്ത് പോയി നോക്കാം എന്തോ ഉള്ള എന്ന് ഇത് എന്തോ കിണറാണെന്ന് തോന്നുന്നു ഇതിനകത്ത് എന്താ കേറാൻ പറ്റാത്ത എന്തുവാ ഇത് ഗുഹ പോലെ കാണുന്നല്ലോ അയ്യോ കാഴ്ച നമ്മൾ അതിനകത്തോട്ട് വീണ് ഇതെന്തു ഇത് പച്ച പച്ചക്കളറായി കാശ് എന്തോ ആസിറ്റിനകത്തോട്ടാണോ നമ്മൾ വീണത് മൊത്തത്തിൽ പച്ച ആയല്ലോ ആ ഇല്ലില്ല കാലില് മാത്രിപ്പോ ഇതിനകത്ത് പായലാന്നാ തോന്നുന്നത് ഞാൻ ആദ്യം വീണപ്പോൾ മൊത്തത്തിൽ പച്ചയായി ഉപയോഗ ദൈവമേ നമ്മൾ പച്ച മനുഷ്യനായിട്ട് മാറേണ്ടി വരുമെന്ന് എന്തുവാണേൽ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം ബാക്കി ഇനി കുറെ ആയിട്ടുള്ള സ്ഥലമൊക്കെ കാണാനുണ്ട് അതിനുമുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഗൈസ് നമ്മളിപ്പോൾ അടുത്ത സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് ഇതെന്തോ കിണർ പോലുണ്ട് നമുക്ക് എന്തായാലും അതിനകത്തോട്ട് പോയി നോക്കാം ഇതിനകത്ത് വെള്ളമുള്ള സമയത്ത് എന്തോ ലൈറ്റ് ഒക്കെ കത്തും അകത്തുനിന്ന് എന്തോ കൊട്ടുന്ന സൗണ്ട് ഒക്കെ കേൾക്കും എന്നാ പറയുന്നത് അതിനകത്ത് എന്തോ ആളുണ്ടെന്നാ തോന്നുന്നു നമുക്ക് പോയി നോക്കാം ഗൈസ് ഞാനിവിടെ വന്നിട്ട് എന്തോ കൊട്ടുന്ന സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ ഗൈസ് ലൈറ്റും കത്തുന്നില്ല അത് നമ്മൾ വന്നിട്ട് മാത്രം കത്താത്ത ഇതിനകത്ത് ഇനി ഉള്ള ആള് രക്ഷയോട്ട് വല്ലതും പോയോ പൈസ ഞാൻ കൊറേ വെടിവെച്ചൊക്കെ നോക്കി സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള ആൾ രക്ഷോട്ട് പോയെന്നാണ് തോന്നുന്നത് ഞാനിപ്പോ ഈ സ്ഥലത്തോട്ട് വന്നതേ ആ കൊട്ടുന്ന ആരാന്ന് അറിയാൻ വേണ്ടിയാ കൈസ് പക്ഷേ ആരും ഇല്ല ഇവിടെ നമ്മളിനി അടുത്ത് സീ മോൺസ്റ്റർ ഉള്ള സ്ഥലത്തോട്ടാണ് ഗൈസ് പോന്നത് അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് ദേ ഇവിടെ അതേ സീ മോൺസ്റ്റർ കിടപ്പുണ്ട് നമുക്ക് എന്തുവാണേലും പോയി നോക്കാം സീ മോൺസ്റ്ററിന്റെ എല്ലാണ് ഈ ഗൈസ് ഇത് എന്തുവാ കറക്റ്റ് എന്ന് എനിക്ക് അറിയുന്നില്ല ഡൈനോസോറിനെ പോലെ ഒക്കെ ഉണ്ട് കാണാനായിട്ടൊക്കെ എന്തുവാണേലും നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം വെള്ളമുള്ള സമയം ഇപ്പൊ നമ്മൾ വെള്ളമില്ലാതെ ഇവിടെ വന്നേക്കുന്നത് അതിന്റെ പാല ഇത് അത് നമുക്ക് ഇവിടുന്ന് പോവാം കയസ് നമുക്ക് ഒത്തിരി സ്ഥലം കാണാനുണ്ട് ഇനി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പെട്ടെന്ന് പോകാം ഇപ്പൊ നമ്മൾ വന്നേക്കുന്ന കടലിൻ്റെ അടിയിൽ സീക്രട്ടായിട്ടുള്ള ഒരു ഡെഡ് ബോഡി ഉള്ള സ്ഥലമാണ് കൈസ് നോക്കിയത് ഇതിനു മുമ്പ് നമ്മൾ ഇതിനെ കണ്ടിട്ടുണ്ട് ഈ ഡെഡ് ബോഡി നമ്മൾ കടലിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് ഓടിക്കുന്ന ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കായ് അപ്പൊ ഇതാണത് നമുക്ക് എന്തായാലും ഇതിനൊന്നും കൂടെ ഒന്ന് വെടിവെച്ച് നോക്കാം കൈസ ഓടുന്നുണ്ടോ എന്ന് കായ് ഓടുന്നൊന്നും ഇല്ല അവിടെ അവിടെ എന്തോ ഷിപ്പൊക്കെ കാണുന്നുണ്ട് നമുക്ക് അത് പോയി നോക്കിയാലത്ത് എന്തോ ഉള്ളത് വായിശ ഈ ഷിപ്പ് ഞാൻ ഇനിപ്പോ വന്നപ്പോൾ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ഇതിപ്പോ ഇങ്ങനെ വന്നെന്ന് അറിയുന്നില്ല അന്ന് കണ്ടില്ല എന്തോ ആണല്ലോ ഓ ഫ്രാങ്ക്ലി മറന്നൊക്കെ വീണ് പാശ് അവിടെ എന്തൊക്കെയോ കിടപ്പുണ്ട് ഇന്ത് സാധനമോ മീനായിരുന്നു ഞാനെന്തോ വേറെ സാധനം എന്നൊക്കെ വിചാരിച്ച് അയ്യോ എന്തോ മീനൊക്കെ ചത്തൊക്കെ കിടപ്പൊണ്ട് കഴിച്ചു നമുക്ക് അകത്തോട്ടൊക്കെ കയറി നോക്കാം ഇതെന്തോ വലിയ ഷിപ്പായിരുന്നെന്ന് തോന്നുന്നു കഴിച്ച സ്റ്റെപ്പൊക്കെ ഉണ്ട് മേളിലോട്ടൊക്കെ കയറാനായിട്ട് ഞാൻ എന്തായാലും അതിലേക്കൂടെ കയറി മേളി വന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ ഒന്നുമില്ലേ ഓ ഇവിടെ നമ്മുടെ ഈ ഷിപ്പ് ഓടിക്കുന്ന ആളൊക്കെ ഉള്ള സ്ഥലമാണ് കഴിച്ചു ഇവിടെ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് ഞാൻ വിചാരിച്ചു വലിയ ഏതോ ഷിപ്പാണെന്ന് പക്ഷെ ചെറിയ ഏതോ ബോട്ടാണെന്നാണ് തോന്നുന്നത് ഇന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് താഴെ ഇറങ്ങി പോയാലോ ഇതിലേക്കൂടെ ഇറങ്ങുന്നത് എങ്ങനെയാ ആ കാശ് ഞാൻ താഴെ ചാടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ എന്തോ കിടപ്പുണ്ടല്ലോ വാശത്തേ തോക്ക് കിടക്കുന്നത് ഇതെങ്ങനെ ഇതിനകത്ത് തോക്ക് വന്ന് എന്തോന്ന് അറിയുന്നില്ല നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നു ഞാൻ എന്തോലും ആ തോക്കങ്ങ് എടുത്ത് കാശ് ഇത് വർക്കിംഗ് ആണോ അല്ലയോ കുറെ നാൾ കൊണ്ട് വെള്ളത്തിലൊക്കെ കിടന്നതല്ലേ വർക്കിംഗ് ആയിരിക്കത്തില്ല നമുക്കൊന്ന് വെടിവെച്ച് നോക്കാം വാശി വെടിവെക്കുന്നുണ്ട് ഓ വർക്കിംഗ് ആയിട്ടുള്ളൊരു തോക്കും കൂടെ നമുക്ക് കിട്ടി ഇതേ ഇവിടെ എന്തോ വേറെ സാധനം കിടന്നു അതും കൂടെ എനിക്ക് കിട്ടി കൈസ് എന്തുവാണേലും വന്നിടത്തോളം നമുക്ക് ലാഭം രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ കിട്ടി തോക്കും കിട്ടി ഇതേ ഇവിടെ വേറെ എന്തൊക്കെയോ കിടപ്പുണ്ട് കായ്സ് ഇവിടെ ഈ ബോട്ടിൻ്റെ അടുത്തു നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തുവാണേലും ഒന്നും കൂടെ ഒന്ന് ചുറ്റി കറങ്ങി നോക്കാം വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് ഇതൊക്കെ എന്തുവാ കുറേ ആക്ര സാധനങ്ങളൊക്കെ എന്തുവാണേലും കിടപ്പുണ്ട് കായ്സ് കടലിനടിയിലല്ലേ ഇതുപോലെ കുറെ സാധനങ്ങളൊക്കെ കാണും പിന്നെ ഇതേ മരമൊക്കെ നിപ്പുണ്ട് മരം അല്ല കുറേ പായൽച്ചെടിയൊക്കെ നിപ്പോ കായ്സ് ഇവിടെ കായ്സപ്പോ ഞാൻ ഈ വീഡിയോയില് കുറെ കടലിന്റെ അടിയിലെ ആയിട്ടുള്ള പ്ലേസ് ഒക്കെ കാണിക്കേ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം ചേച്ചി അപ്പൊ ഞാൻ പോവാ കടലിൽ ഇനി വെള്ളം വന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഞാൻ വന്ന് വിസിറ്റ് ചെയ്യാം നമ്മൾ അടുത്ത നമ്മളടുത്ത സ്ഥലത്തോട്ടായിപ്പോ പോകുന്നത് ഇത് നോക്കി കടലിലെ അടുത്ത സ്ഥലം അതെ അടുത്തത് എന്തോ ഷിപ്പാണ് കൈസ് ഇതിനകത്ത് എന്തുവാണെന്ന് അറിയുന്നില്ല നമുക്ക് എന്തോ അല്ല ഈ ഷിപ്പിന്റെ മോളിൽ തന്നെ നിർത്താം ഇവിടെ കൊറേ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ കൈസ് ഇതെന്തോ വലിയ ഷിപ്പായിരുന്നു എന്നാ തോന്നുന്നത് കണ്ടെയ്നറൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേന് മറിഞ്ഞ് ഇതിന്റെ അടിയിൽ പെട്ടുപോയതാന്നാ തോന്നുന്നത് അല്ല പെട്ടുപോയല്ല കടലുള്ളപ്പോൾ മുങ്ങിപ്പോയതാണ് ഗൈസ് അപ്പോൾ നമ്മളിവിടെ വന്ന് എല്ലായിടത്തും വീഴുവാണല്ലോ ഫ്രാങ്കിൽ നിന്ന് മൊത്തം കണ്ടകശിനിയാണെന്നാണ് തോന്നുന്നത് മറിഞ്ഞ് മറിഞ്ഞ് അവിടെ ഇവിടെ എല്ലാം വീഴുമോ കായ്ശ് ഇപ്പോൾ രണ്ടുമൂന്നിടത്ത് നമ്മൾ വീണ് ആ ഷിപ്പിലും വീണ് ഈ ഷിപ്പിലും വീണ് ഗൈസ് ഞാൻ കുറേ നേരം കൊണ്ട് ഈ ഷിപ്പിനകത്ത് കയറാൻ നോക്കുക ഗൈസ് നമ്മൾ മറിഞ്ഞ് മറിഞ്ഞ് വീഴുന്നില്ല ഷിപ്പിനകത്തോട്ട് കയറാനൊന്നും പറ്റുന്നില്ല എല്ലായിടവും എന്തോ പൊളിഞ്ഞു പോയി കിടക്കുക നമുക്ക് എന്തോ ഇച്ചിരി ദൂരെ നിന്നിട്ട് മൊത്തത്തിലേ വ്യൂ നോക്കാം ഇതെന്തോ ഗായ് ഷിപ്പിന്റെ സാധനമാണോ ഇത് നോക്കി വലിയതാണ് ഏതാണ്ട് ബിൽഡിംഗ് നിൽക്കുന്ന പോലെ നിൽക്കുന്നത് ഞാൻ ആദ്യം വെച്ച് കടലിനടിയിൽ എന്തോ ബിൽഡിംഗ് ആണെന്ന് ഷിപ്പ് പൊളിഞ്ഞു വീണേക്കുവാ എന്തോ വലിയ ഷിപ്പായിരുന്നു ആയിരുന്നപ്പൊ ഇത് മൊത്തത്തിലെ പൊളിഞ്ഞ് തരിപ്പണമായിട്ട് കിടക്കുക ഒന്നും ഇല്ല ഗായ് ഇനാത്ത് ഞാൻ മറ്റേ ഷിപ്പിനെ പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഇതിനകത്ത് കൂടെ നടന്നു നോക്കിയത് ഒന്നും കിട്ടിയില്ല ഇനി എങ്ങനെ നമ്മൾ ഇതിന്റെ മണ്ടക്ക് കയറുമോ അറിയുന്നില്ലല്ലോ ഗായ് സ്മേലാണ് നമ്മുടെ വണ്ടി ഉള്ളത് അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് മേളിൽ കയറിയിട്ടുണ്ട് ഗായ് ഇതാ നമ്മുടെ വണ്ടി എടുത്തോണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകണം ഈ വണ്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓരോ സ്ഥലത്തോട്ട് പോകാൻ പറ്റുന്നുണ്ടോ ഇടിച്ചവിടെ ഇരുന്ന് കഴിച്ച് ഈ വണ്ടി ആയതുകൊണ്ട് നമുക്ക് മേളിൽ കൂടെയും ഞാൻ പറഞ്ഞു താഴെ കൂടെയും പോകാൻ പറ്റും അപ്പൊ നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്ന ഏതോ ഒരു പ്ലെയിൻ ക്രാഷ് ആയിട്ടുള്ള സ്ഥലമാണ് കഴിച്ച് നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് താഴോട്ട് ഇറങ്ങി നോക്കാം ഇതിനുമുമ്പ് ഞാൻ ഈ സൈഡിലൊന്നും വന്നിട്ട് പോലും ഇല്ല കഴിച്ച് ഇത് കണ്ടിട്ട് പോലും ഇല്ല നമുക്ക് എന്തുവാണെങ്കിലും ഇവിടെ നിർത്തിയിട്ട് വല്ല സാധനവും കിട്ടുമോ എന്നൊക്കെ നോക്കാം എന്തുവാണെങ്കിലും ഞാൻ സേഫ് ആയിട്ട് പ്ലെയിന്റെ മുകളിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി ഇനി നമുക്ക് താഴെ ചാടിയിട്ട് നോക്കാം ഇതിനകത്ത് ഇനി ആരെങ്കിലും ഡെഡ് ബോഡിയൊക്കെ കാണുമോ പ്ലെയിൻ ക്രാഷ് ആയാലും എല്ലാവരും പൊട്ടിത്തെറിച്ചത്ത് കാണും ക്വാഷ് ഇതെന്തോ ഇത് നോക്കി കടലിലെ ചെടിയൊക്കെ എന്തോ അടിപൊളിയാണ് നമ്മളൊക്കെ പൊക്കത്തിലുള്ള ചെടിയൊക്കെയാ ഞാൻ ഇതിനു മുമ്പേ ഈ സ്ഥലത്തൊന്നും വന്നിട്ടില്ല കഴിച്ചു നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോ കുറെ ചെടിയൊക്കെ കാണും അതൊക്കെ അടിയിലുള്ളപ്പോൾ തന്നെ നല്ല ഭംഗി ഇപ്പൊ വെള്ളം ഇല്ലാഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തോ വലിയ പായലൊക്കെയാ ഇതെന്തോ സ്റ്റാർഫിഷോ ക്വാശ് സ്റ്റാർഫിഷ് ചത്ത് കിടക്കുന്നു ഇതെന്തോ അമാനുഷിക ശക്തി തെള്ളിയിട്ട പോലെ ഉണ്ടല്ലോ അയ്യോ പിന്നെയും തുള്ളു കഴിച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട ചിലപ്പോ വല്ല വന്ന് പിടിച്ചോണ്ട് പോയാലോ ഈ പ്ലെയിനിന്ന് വല്ലതും ചത്ത ആൾക്കാരുടെ വല്ല ആത്മാവായിരിക്കും നമ്മളെ പിടിച്ച് തെള്ളുന്നത് ഞാൻ എന്തായാലും ഇതിന്റെ മേളിൽ കയറുക ഗൈസ് ഇതിനകത്ത് ഒന്നുമില്ലെന്നാ തോന്നുന്നു കുറെ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കറങ്ങിയിട്ട് ഒന്നും ഇല്ലതേ പ്ലെയിൻ രണ്ടായിട്ട് മുറിഞ്ഞൊക്കെ കിടപ്പുണ്ട് നമുക്ക് ഇതിന്റെ മേളിൽ വലിഞ്ഞു കയറിയാലോ ഞാൻ എന്തായാലും ഇതിന്റെ മുകളിലോട്ടൊന്നും വലിഞ്ഞു കയറട്ടെ എന്റെ താഴെ വല്ലതും ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കി അവിടെ ഒന്നും ഇല്ല ഞാനപ്പ ഇതിന്റെ മേളിൽ കയറിയിട്ടുണ്ട് ഇവിടെ കുറെ സ്രാവും കുഞ്ഞുങ്ങളൊക്കെ ചത്ത് കിടപ്പുണ്ട് അല്ലാതെ വേറെ ഒന്നും ഇല്ല ഗൈസ് അതേ ഒരു മെഡിക്കറ്റ് കിടപ്പുണ്ട് നമുക്കിത് എടുത്താലോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തുവാണേലും നമുക്ക് വന്നതല്ലേ ഈ മെഡിക്കിറ്റ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാം എന്തുവാണേലും ഈ പ്ലെയിൻ ക്രാഷ് ആയപ്പോൾ കുറെ ആൾക്കാരൊക്കെ ചത്തുപോയിക്കാണ് ഗൈസ് ഇപ്പോഴെങ്കും ക്രാഷായതെല്ലാം തോന്നുന്നു കുറേ വർഷങ്ങളായി ഇതിനകത്തൊക്കെ പൈസയായിരുന്നു ഈ കുറെ സൂക്കേഴ്സ് ഒക്കെ കിടപ്പുണ്ട് വർഷങ്ങളായതുകൊണ്ട് പൈസയൊക്കെ ഒഴുകിപ്പോയി കാണും നമുക്ക് എന്തുവാണെങ്കിലും ഇവിടുന്ന് പോയി അടുത്ത സ്ഥലത്തോട്ട് പോയി നോക്കാം മൊത്തത്തിൽ നമ്മൾ അഞ്ചാറ് സ്ഥലം കണ്ടിട്ടാ വന്ന കയസ് ഇപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ദേ ഇവിടെ കടലിൻ്റെ അടിയിൽ എന്തോ ടാങ്കർ കിടപ്പുണ്ട് നമുക്ക് ഈ ടാങ്കറിനകത്ത് കയറാൻ പറ്റുമോ എന്നാ തോന്നുന്നു നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഈ ടാങ്കറിനകത്തോട്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കാം കായ്സ് നീ നമുക്ക് കയറാൻ പറ്റും ഇന്ന് അകത്ത് കയറാൻ പറ്റുമോ എന്തുവാണേലും നമുക്ക് നോക്കാം കയസ് പ്രാങ്കിൽ നിന്ന് മൊത്തം ഡാമേജ് ആ കാണുന്നിടത്ത് എല്ലാം വീഴുവാ ആ അകത്ത് കയറാൻ പറ്റി ഗൈസ് ഇത് പക്ഷെ വർക്കിംഗ് ഒന്നും അല്ല വർഷങ്ങളായിട്ട് വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നതുകൊണ്ട് ഇത് വർക്കിങ് അല്ല ഗായ്സ് ദേ അവിടെ എന്തോ കുറെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ടല്ലോ എന്തോ കണ്ടെയ്നറും കുറേ കമ്പിയൊക്കെ കിടപ്പുണ്ട് കൈസ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ അവിടെ എന്തോ ഉള്ളേന്ന് ഇതിലേക്കൂടെ കയറുന്ന ഭയങ്കര ചടങ്ങാണ് എങ്ങനെയൊക്കെയോ ഞാൻ കയറിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാ തോന്നുന്നു ഈ ഒരു കണ്ടെയ്നറും പിന്നെ ദൈ ഇവിടെ എന്തോ ഇത് എന്തുവാണെന്ന് അറിയുന്നില്ല ക്യൈസ് കമ്പി എന്തോ ചരിഞ്ഞൊക്കെ ഇരിപ്പുണ്ട് താഴെ എന്തോ വലിയ ഗുഹ പോലൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം കൈസ് വേറെ സ്ഥലത്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പോയി നോക്കാം ഞാൻ പക്ഷെ ഇത്രയും സാധനങ്ങളൊന്നും കടലിനടിയിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല വെള്ളം ഇല്ലാത്തത് കൊണ്ട് എന്തുവാണേലും നമുക്കിതൊക്കെ കാണാൻ പറ്റി ഇതെന്തുവാ കാറോ എന്തോ ട്രക്കൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കായ് കുറേ നാളുകൾക്ക് മുമ്പെങ്ങാണ്ട് വന്നേ മൊത്തം പായൽ പിടിച്ചൊക്കെ കിടപ്പുണ്ട് നമ്മളിനി അടുത്ത സ്ഥലത്തോട്ടാ പോകുന്നത് ഇതേതോ ഷിപ്പ് ഒക്കെ കിടക്കുന്നത് ഇവിടെ ഒക്കെ നമ്മൾ വന്നേ എന്നാ തോന്നുന്നത് അല്ല കായ് നമ്മൾ പോകുന്ന വഴിയിലുള്ള സാധനങ്ങളാണ് എന്തോ നമുക്ക് അവിടെയൊന്നും നിർത്തണ്ടായി ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം ഇപ്പൊ നമ്മൾ വന്നേക്കുന്ന ഈ സ്ഥലം ഹ്യൂമൻ റിസർച്ച് ലാബിലോട്ട് വന്ന വഴിയാ അതെ ഇവിടെ ഒരു ഉണ്ട് അതിനകത്തൂടെ ഹ്യൂമൻ റിസർച്ച് ലാബിലോട്ട് നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും ഞാൻ ഇതിനുമ്പ് വന്നപ്പോൾ ഇവിടെ ഫുള്ളും വെള്ളമായിരുന്നു എത്ര നേരം നീന്തിയാണെന്നറിയാം ഞാൻ അപ്പുറത്തോട്ട് പോയത് ഇപ്പൊ നമ്മൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നിസാരമായിട്ട് ബൈക്കിലൊക്കെ പോവാ പക്ഷെ ഇരുട്ട അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ബൈക്ക് അവിടെ ഇവിടെ പോയി ഇടിക്കുക ഇത് ഹ്യൂമൻ റിസർച്ച് ലാബില് മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ സീക്രട്ടായിട്ട് പോകുന്ന ഒരു ടണലാണ് ഗൈസ് അപ്പൊ ഇതിനകത്തൂടെ കയറി കുറെ പോകണം കുറെ പോകുമ്പോഴത്തേന് മെയിൻ ആയിട്ടൊരു വഴി വരും അതിലേക്കൂടെ മേളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഹ്യൂമൻ റിസർച്ച് ലാബിലോട്ട് പോകാൻ പറ്റും ഞാൻ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ ഹ്യൂമൻ റിസർച്ച് ലാബ് റിസർച്ച് ചെയ്യാനാണ് വന്നത് ഇപ്പൊ നമ്മൾ ലാവാ സുനാമി വന്നപ്പോഴത്തേന് ഹ്യൂമൻ റിസർച്ച് ലാബൊക്കെ നശിച്ചുപോയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി അവിടെ പോയി നോക്കാൻ വരിക പക്ഷേ ഇത് ഇവിടെ നോക്കി ഇവിടെ ഫുള്ളും വെള്ളമാണല്ലോ ഇതെന്തോ ഇവിടെ മാത്രം വെള്ളം നമുക്ക് മേളിലോട്ട് കയറാൻ പറ്റുന്നില്ല ഞാൻ എന്ത് നീന്തി കയറാം എന്ന് കഴിച്ചു വണ്ടി അവിടെ ഇട്ടിട്ട് നമുക്ക് നീന്തി മേളിലോട്ട് കയറാം ഇവിടെ മാത്രം എങ്ങനെ വെള്ളം വന്നെന്ന് അറിയത്തില്ല ഗായ് ഇത്രയും വലിയ കടലുണ്ടല്ലോ ഈ കടലിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇവിടെ മാത്രം എങ്ങനെ വെള്ളം വന്നു എന്തുവാണേലും ഞാൻ മേളിൽ എത്തിയിട്ടുണ്ട് ഇത് ഇതാ നമ്മൾ പറഞ്ഞ ഹ്യൂമൻ റിസർച്ച് ലാബിന്റെ ബിൽഡിങ് ഇവിടെ ഒരു ഏനയുണ്ട് നമുക്ക് ആ ഏന കൂടെ പിടിച്ച് മേളിലോട്ട് കയറി നോക്കാം ഇവിടെ ആൾക്കാരൊക്കെ കാണുമായിരിക്കും സുനാമി വന്നിട്ട് ഈ ബിൽഡിങ്ങിനൊന്നും ഒന്നും പറ്റിയില്ലേ ആ ഇവിടേക്കും ആരും ഇല്ലല്ലോ സാധാരണ ഇവിടേക്കെ ആൾക്കാർ കാണാറുള്ളത് ഇവിടെ ആരും ഇല്ല നമുക്ക് എന്തോലും ഇവിടുന്ന് നിന്ന് പോകാം കയസ് ഇനി എനിക്ക് ഈ വെള്ളത്തിനൊരു സംശയം ഉണ്ട് ഇത് ആസിഡ് വെള്ളമാണോ ആണോ എന്തുവാണേലും നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് പോകണം ഇനി വല്ല ആസിഡ് വെള്ളം ആണെങ്കിൽ നമ്മൾ കുറച്ചു നേരത്തെ ഈ ആസിഡ് ബാധിച്ച് കരിഞ്ഞൊക്കെ പോകും അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം എന്താണ് സംശയം എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമേ ഉള്ളു വെള്ളം കടലിൽ പോലും വെള്ളമില്ല ഞാനങ്ങനെ വെള്ളത്തിന്റെ വെളിയിലോട്ട് വന്നിട്ടുണ്ട് കൈസ് ഇതുകൊണ്ട് ഇവിടെ മാത്രം വെള്ളമില്ല അവിടെ നിന്ന് ആ ഭാഗത്ത് മാത്രമേ വെള്ളം ഇനി കടല് വല്ലതും കയറി വരുവാണോ കടലിൽ പിന്നെയും വെള്ളം വന്നോ വൈസ് എന്തുവാണെങ്കിലും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകണം ഇനി ബാക്കിയും കുറേ സ്ഥലമൊക്കെ കാണാനുണ്ട് അതിനുമുമ്പ് വെള്ളം എല്ലാം വന്നാലോ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാം ഗൈസ് വെള്ളം ഇല്ലാത്ത ഒരു കണക്കിന് കാര്യമായി നോക്കി എന്തോ അടിപൊളിയായിട്ടുള്ള പൂവൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കടലിലെ പായലാന്ന് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട് നല്ല രസമൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഇനി അടുത്ത വേറൊരു സ്ഥലമുണ്ട് അത് നമ്മുടെ കടലിന്റെ അടിയിൽ യു എഫ് ഒ കിടപ്പുണ്ട് ആ യു എഫ് ഒ കിടക്കുന്ന സ്ഥലത്തോടെ നമുക്ക് പോയി നോക്കാൻ പോകുന്നത് നമുക്ക് അപ്പോൾ ഇവിടം മുറി പോവാം ഗൈസ് അപ്പോൾ നമ്മൾ യു എഫ് ഒ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതെന്തോ വർഷങ്ങൾക്ക് മുമ്പായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന യു എഫ് ഒ ഇതിന്റെ അടിയിൽ കുറേ നാളുകൊണ്ട് കിടപ്പുണ്ട് പ്രാവശ്യം വന്ന് നോക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഇത് കാണാൻ പറ്റിയില്ല ഗൈസ് നമുക്ക് എന്താണെങ്കിലും വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇത് കാണാൻ പറ്റി ഇതിനകത്ത് കയറാൻ പറ്റുമോ വല്ല വഴിയുണ്ടോ എന്ന് അറിയുന്നില്ല ഗായ്സ് എന്തായാലും നമുക്ക് ഇതിനകത്ത് ചുറ്റിക്കിറങ്ങി നോക്കിയാലോ വല്ല വഴിയുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം വെളി ഫുള്ള് ഞാൻ ചുറ്റിക്കിറങ്ങി നോക്കി പക്ഷേ അതിലേക്കൂടെ ഒന്നും വഴിയില്ല ഇതിനകത്ത് കയറി നോക്കിയിട്ട് ഇവിടെ ഒരു വഴിയില്ല ഗൈസ് അപ്പോൾ എന്തുവാണെങ്കിലും ഇതിനകത്ത് നമുക്ക് കയറി ഒന്നും നോക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇറങ്ങി നമ്മൾ വന്ന വഴി തന്നെ പോവാം ഭാഷ നമ്മൾ കടലിൻ്റെ കാണാനുള്ള എല്ലാ സംഭവം കണ്ട് ആയിട്ടുള്ള എല്ലാ ലൊക്കേഷനിലും പോയി ഇനി നമുക്കൊന്നും കാണാനില്ല എന്ത് വേണേലും നമുക്കിനി കരയിലോട്ട് പോകാം കരയിൽ പോയിട്ട് ന്യൂസും എല്ലാം വെച്ച് നോക്കാം ഇനി എപ്പോഴാണ് വെള്ളം വരുന്നതൊന്നും അറിയത്തില്ല എത്ര നാൾ കഴിഞ്ഞ് വെള്ളം വരുമെന്ന് നമുക്ക് ന്യൂസും വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോഴെങ്കിലും ഇനി വെള്ളം വന്നില്ലെങ്കിൽ നമ്മൾ ഈ സിറ്റി വിട്ട് തന്നെ പുറത്ത് പോകേണ്ടി വരും ദേ ഉപന്മാര് കടലിലവിടെ വന്നേക്കുന്നത് വെള്ളമില്ല കുളിക്കാൻ വേണ്ടി വന്നേക്കും അപ്പം വെള്ളമില്ലാതെ എങ്ങനെ കുളിക്കും ഞാൻ ഒരുത്തനും ഇടിച്ച് താഴെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് നോക്കി നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നതാണ് ഇവിടെ ഷിപ്പിലൊക്കെ പോകുന്ന ആൾക്കാരാണ് വെള്ളം ഇല്ലാത്തോണ്ട് പണിയൊന്നും ഇല്ലാതെ ബന്നൊക്കെ തന്നെ ഇരിപ്പുണ്ട് ഇതുപോലെ നമുക്ക് ചവിട്ടി താഴെ ഇടാം ഇയാള് താഴെ വീടാം ഒയസ് അയാളെ ഇടിച്ച ഞാനും താഴെ വീണ് അങ്ങനെ എങ്ങനെ സുനാമി കാരണം ലോസ് ലോസാൻഡോ സിറ്റി നോ വാട്ടർ സിറ്റി ആയിട്ട് മാറി